परिशुद्धन परिशुद्धन कर्तावेनि परिशुद्धन मिशिहा कर्तावे मानवरक्षगने नरनु विमोचन मीगिडुवा നരനായി വന്നു പിറന്നവനെ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യനോടുള്ള അവാച്യമായ സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യനായി ദൈവമായിരുന്നിട്ടും ദാപത്തിൻ്റെ രൂപത്തിൽ ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ. ഈശോയെ, ഈ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ കരുണയും സ്നേഹത്തെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ വിലയിരുത്തുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കണ്ടോടിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല കർത്താവേ. അവർണ്ണനീയമായ നിൻ്റെ വലിയ ദാനത്തിന് നന്ദി. ഇത്രമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ ഈ നിമിഷം ഞങ്ങൾ അങ്ങോട്ട് കൂടെയായിരിക്കുന്നു. അങ്ങയുടെ കരുണയുടെ വലിയ നീർച്ചാലുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ തിരുമണിക്കൂറിൽ ഞങ്ങൾ അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ മറ്റൊരു പേര്, ദൈവത്തിൻ്റെ മറ്റൊരു പേര് കരുണ എന്നാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. ഇത്രമാത്രം കരുണ, സ്നേഹം, കരുതൽ ഞങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നു നിന്നിൽ നിന്ന്. ഈ കരുണയുടെ മണിക്കൂറിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സംഗീതകൻ 34:5 പ്രകാരം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. പ്രകാശമായ ഈശോ നമ്മുടെ അന്ധത നീക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുവാനായിട്ട് കടന്നു വരുന്ന നിമിഷങ്ങൾ. മാനുഷികമായി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് അന്ധതയിൽ ജീവിക്കുന്നു. യഥാർത്ഥ അറിവ്, യഥാർത്ഥ ജ്ഞാനം എന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അന്ധതകൾ മാറ്റി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം പ്രകാശിതമായിട്ട് മാറും. സങ്കീർത്തകരെ പോലെ ഞങ്ങളുടെ ജീവിതവും പ്രകാശിതമാകും. നിന്നെ ദർശിക്കാൻ തുടങ്ങുമ്പോൾ, നിന്നെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, നിന്നെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശിതമായിട്ട് മാറും. കരുണയുടെ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ ദൈവാനുഭവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. മലയുടെ മുകളിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖം പ്രകാശിതമായിരുന്നു.
മറ്റുള്ളവർക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ മോശയുടെ മുഖം വെട്ടിത്തിളങ്ങി എന്ന് വചനം പറയുന്നു. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിതമാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരികയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് അന്ധതയുടെ മറ മാറി പ്രകാശത്തിൻ്റെ വലിയ സ്രോതസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ ഗ്രഹിക്കുവാനും കൂടുതൽ പ്രായോഗിക ബുദ്ധിയോടുകൂടെ ക്രിസ്തുവിൻ്റെ അവലിയ സ്നേഹവും കരുണയും സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറങ്ങി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം, ഹൃദയം നുറുങ്ങിയവർക്ക് ഈശോ സമീപസ്ഥനാണ്. ദിവ്യകാരുണ്യമായി മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ അന്ധത മാറുവാനായിട്ട് ആത്മീയ അന്ധത ശാരീരികമായ അന്ധതയേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായ അന്ധതയുടെ മറ മാറുവാനായിട്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞ് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. അതാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിലൂടെ കാണുക. എനിക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുത്ത ജനത്തിന് ലഭിക്കണമെന്ന് ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യം. അത്രമാത്രം സ്നേഹത്തോടെ കരുതലോടെ ദൈവം നമ്മളെ ശുശ്രൂഷിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ തിരഞ്ഞെടുത്ത നിമിഷം മുതൽ അവരെ വിശുദ്ധജനമാക്കാൻ സ്നേഹത്തോടെ കരുതലോടെ എല്ലാ കൃപകളും നൽകി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന ദൈവം അതേസമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാൾ ഉപരി മറ്റുള്ള വസ്തുക്കളിലേക്കൊക്കെ അവരുടെ ചിന്തകളും പ്രവൃത്തികളും പോയപ്പോൾ ഏറ്റവും അധികം വിഷമിച്ച ദൈവത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ വേദനയോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ കാണും. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എൻ്റെ വലിയ സ്നേഹം അറിയുന്നില്ല, എൻ്റെ കരുണ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന ജനത്തെ ഓർത്ത് വിലപിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചു. ഹൃദയ ദൈവത്തിൻ്റെ ആ വലിയ ഹൃദയസ്പന്ദനം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലേക്ക് നൽകുവാനായിട്ട് പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഒറ്റ വാക്കിൽ ദൈവവചനം മുഴുവൻ സംഗ്രഹിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായ അടയാളമാണ് ദിവ്യകാരുണ്യം. ഇന്ന് ഈശോ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. ഈ അൽത്താരയുടെ മുമ്പിൽ എരിയുന്ന തിരിയുടെ നടുവിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായ ഈശോ എന്ന് എഴുന്നള്ളിയിരിക്കുമ്പോൾ നിനക്ക് നൽകുവാനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ജീവിതങ്ങളെ മുഴുവനായിട്ട് സമർപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പൂർണ്ണമായി നിന്നെ ആരാധിക്കുക മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക കർത്താവേ. എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ സ്വർഗീയ രാജനായ ഈശോയെ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ
വലിയ കാരുണ്യത്തിനും കൃപയ്ക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെയൊക്കെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ധാരാളമായിട്ട് വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവത്തെ ഒരിക്കൽ കൂടി പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ആരാധിച്ചുകൊണ്ട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനെ പ്രകാശിതമാക്കണമെന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന് മുമ്പിലായിരിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടിൽമേൽ നിന്ന് ആയിരുന്നു കൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവേ, ഇതിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നിൻ്റെ സ്നേഹവും കരുണയും ബാക്കി അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപാവരങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി കർത്താവായി നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രകാശിതമാക്കണമേ എന്ന് തിഷ്ഠമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധനാ.